രാജ് ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദ്ദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനും ഇവിടെ പറയാൻ പോകുന്നത്, ഇതുപോലുള്ള ഹൈഫൈ സിസ്റ്റം പലരുടെയും വീട്ടിൽ ഇപ്പോഴും ഉണ്ടാവും. പലരും ഇതുപോലുള്ള ഹൈഫൈ സിസ്റ്റം കംപ്ലൈൻ്റ് ആയിട്ട് ഇരുമ്പ് വിലയ്ക്ക് ആക്രിയിലേക്ക് തൂക്കി വിൽക്കുകയും ചെയ്യുന്നുണ്ട്. പലരും ഇപ്പോൾ വീടിൻ്റെ ഏതെങ്കിലും മൂലയ്ക്ക് പഴയ വേസ്റ്റോ മറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിലും ഉണ്ടാവും. പക്ഷേ ഈ ഒരു സെറ്റിനെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ ഇതെല്ലാം വിദേശ നിർമ്മിതമാണ്. നമ്മുടെ ഇന്ന് ഇതിൻ്റെ ക്വാളിറ്റി, ഇതിൽ ഉപയോഗിച്ചിരുന്ന കമ്പോണൻസിൻ്റെ ക്വാളിറ്റിയും ഓഡിയോ ക്വാളിറ്റിയും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിരിക്കും. ഇതിൻ്റെ എല്ലാ രീതിയിൽ നോക്കുകയാണെങ്കിലും, ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിലും വർക്കിംഗ് ക്വാളിറ്റി നോക്കുകയാണെങ്കിലും എല്ലാം വളരെ പെർഫെക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന് വരുന്ന പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഇത് കുറച്ച് കാലം വർക്ക് ചെയ്യുമ്പം ഇതിൻ്റെ പ്രോഗ്രാം ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ട്, ഈ ഒരു സെറ്റ് പിന്നെ വർക്ക് ചെയ്യത്തില്ല. അങ്ങനെ വർക്ക് ചെയ്യാതിരിക്കുമ്പോഴാണ് വീട്ടുകാർ ഇത് ഏതെങ്കിലും ഒരു സർവീസ് സെൻ്ററിൽ കൊണ്ടുകൊടുക്കുമ്പോൾ അവർ പറയും ഇത് റെഡി ആകത്തില്ല, ഇതിൻ്റെ പ്രോഗ്രാം കംപ്ലൈൻ്റ് ആയിട്ടില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കംപ്ലൈൻ്റ് ആണ്, ഇത് റെഡി ആക്കാൻ സാധ്യത കുറവാണെന്ന് പറയും. അങ്ങനെ ആ വീട്ടുകാർ നേരെ ഇത് വീട്ടിൽ കൊണ്ടുപോയിടും, അല്ലാന്നുണ്ടെങ്കിൽ പഴയ ആക്രി വിലയ്ക്ക് തൂക്കി വിൽക്കും. പക്ഷെ നമ്മൾ അങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു സെറ്റ്, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സെറ്റ്, കാണാൻ നല്ല ലുക്ക്, അതുപോലെ തന്നെ ഈ പ്രോഗ്രാം ബേസിലോ മറ്റെന്തെങ്കിലും കംപ്ലൈൻ്റ് ഉള്ള ഒരു സെറ്റാണെന്നുണ്ടെങ്കിൽ നമുക്കിത് വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാം. നമുക്ക് അതിൻ്റെ തനിമ നിലനിർത്തിയതുകൊണ്ട് തന്നെ നമുക്കിതിനെ മാറ്റിയെടുക്കാം. ഈ ഒരു സെറ്റ് എന്ന് പറയുന്ന ഒരു സോണിയുടെ സെറ്റാണ്, വിദേശ നിർമ്മിതമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പവർ സപ്ലൈ വർക്കിംഗ് കണ്ടീഷനാണ്, അതുപോലെ തന്നെ ഓഡിയോ സെക്ഷനും വർക്കിംഗ് കണ്ടീഷനാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രോഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനും വർക്ക് ചെയ്യുന്നില്ല, ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നില്ല, സ്വിച്ചുകൾ വർക്ക് ചെയ്യുന്നില്ല എന്നിതിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു ഈ ഒരു സെറ്റിനെ കൊണ്ട് കസ്റ്റമർ എൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ കസ്റ്റമറോട് ഞാൻ പറഞ്ഞു ഇതിങ്ങനെയാണ് എൻ്റെ കംപ്ലൈൻറ്റ്, ഇതാണ് ഇത് ഈ ഒരു രീതിയിൽ റെഡി ആക്കി എടുക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അത് പിന്നെ വേറെ എന്ത് മെത്തേഡാണ് ഉള്ളത് നമുക്കിത് റെഡി വർക്ക് ചെയ്തെടുക്കാൻ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു USB ബോർഡ് കയറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ ഓഡിയോ സെക്ഷനും അതുപോലെ തന്നെ പവർ സപ്ലൈ സെക്ഷനും ഉപയോഗിച്ച് നമുക്കൊരു ഒരു ആംപ്ലിഫയറാക്കി മാറ്റിയെടുക്കാം, ഒരു സ്റ്റീരിയോ ആംപ്ലിഫയറായി മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കസ്റ്റമറോട് ഞാൻ പറഞ്ഞു, കസ്റ്റമർ പറഞ്ഞു അങ്ങനെയെങ്കിൽ നമുക്ക് അങ്ങനെ ആക്കിയെടുക്കാം. അങ്ങനെയാണ് ഞാൻ അതിലേക്കൊരു USB ബോർഡ് അഡീഷണലായിട്ട് കയറ്റുന്നത്. നമുക്കറിയാം ഇപ്പോൾ വരുന്ന USB ബോർഡിന് എല്ലാ ഫംഗ്ഷനും അതിൽ തന്നെയുണ്ട്, ബാസ്, ട്രിബിൾ, അതുപോലെ വോളിയം എല്ലാം തന്നെ ആ ഒരു USB ബോർഡ് തന്നെ വരുന്നുണ്ട്. FM, ബ്ലൂടൂത്ത് എല്ലാം തന്നെ വരുന്നുണ്ട്. നമ്മൾ ഏതൊരു വർക്ക് എടുക്കുകയാണെങ്കിലും അതിൻ്റേതായ രീതിയിൽ തന്നെ ഒരു നീറ്റ് പെർഫെക്ഷനോട് കൂടി തന്നെ നമ്മൾ ആ ഒരു വർക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ ഒരു തനിമ നിലനിർത്താൻ കഴിയുള്ളൂ. ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു സൗണ്ട് സിസ്റ്റത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് അഡീഷണൽ ആയിട്ട് ഇതിൻ്റെ പുറമെ ഒന്നും കാണാൻ കഴിയത്തില്ല. നമ്മൾ ഇതിൽ വന്ന ആദ്യത്തെ ആ ഒരു കൺട്രോളിൽ തന്നെ ഇതിൻ്റെ വോളിയം കൺട്രോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫംഗ്ഷൻ ബട്ടണിൽ നമുക്കിതിൻ്റെ മോഡ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു മോഡ് പ്രസ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഓരോ ഓപ്ഷനിലേക്ക് പോകുന്നത് കാണാം. ബാസ്, സോറി, ബ്ലൂടൂത്ത്, FM എന്നിങ്ങനെ പല ഓപ്ഷനിൽ കാണാം. അതുപോലെ തന്നെ കൺട്രോളിൽ നമ്മളിതിൻ്റെ വോളിയം കൺട്രോളിൽ തന്നെയാണ് നമ്മൾ USB ബോർഡിൻ്റെ വോളിയം നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഓൾറെഡി നമ്മൾ ആദ്യത്തെ ഈ ഒരു ബോർഡ് എന്ന് പറയുന്നത്, ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള ബോർഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സെക്ഷനും വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ കാര്യമായിട്ട് വർക്ക് ചെയ്യുന്ന അതിൻ്റെ ഓഡിയോ സെക്ഷനും അതുപോലെ തന്നെ പവർ സപ്ലൈ സെക്ഷനും മാത്രമേ ഞാൻ വർക്ക് ചെയ്യുന്നത്. ബാക്കിയുള്ള ഒരു സെക്ഷനും നമുക്ക് യൂസ് ചെയ്യാൻ കഴിയത്തില്ല. ഓഡിയോ സെക്ഷനും ബാസ്റ്റബിൾ സെക്ഷനും ഒന്നും ഉപയോഗിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള USB ബോർഡ് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ബാസ് ട്രിബിൾ അതുപോലെ വോളിയോ എല്ലാം ബോർഡിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കതിന് USB പോർട്ട് നമ്മളതിൻ്റെ അടിയ വശത്തായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് പെട്ടെന്നുള്ള രീതിയിൽ അവിടെ ഒരു അഡീഷണൽ ആയിട്ട് ആ ഒരു USB ബോർഡ് വെച്ചതാണ്, USB പോർട്ട് വെച്ചതാണെന്ന് നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയത്തില്ല. കാരണം അവിടെ വന്നിരുന്ന ഒരു കരോക്കെ മിക്സിങ്ങിൻ്റെ ഒരു സ്വിച്ചോ അങ്ങനെ എന്തായിരുന്നു വന്നിരുന്നത്. അപ്പോൾ അത് നമ്മൾ അവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കിയിട്ട് നമുക്ക് അവിടെയാണ് USB പോർട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി ഇതിൻ്റെ ആ ഒരു ഭംഗി നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഇതിനൊരു അപ്ഡേറ്റ് ചെയ്ത് ഇതിലൊരു USB ബോർഡ് നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു പാട്ടിൻ്റെ നെക്സ്റ്റ് അല്ലെങ്കിൽ റിവ്യൂ ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ അതിൻ്റെ ബട്ടൺ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ വരുന്ന ആ ബട്ടണിൽ തന്നെ നമ്മൾ അതിൻ്റെ എല്ലാ ഫംഗ്ഷനും ആഡ് ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ആ ഒരു സെറ്റ് മറ്റൊരു ഇതൊരു എന്താ പറയുക നമ്മളൊരു അപ്ഡേറ്റ് ചെയ്ത സെറ്റാണെന്ന് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയത്തില്ല. നമ്മൾ ഓൺ ചെയ്താൽ മാത്രമാണ് അതിൻ്റെ ഡിസ്പ്ലേ വരുമ്പോൾ മാത്രമാണ് നമുക്കതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കാരണം ഇത് ഓൾറെഡി വരുന്ന സെറ്റിൽ ഇതിൻ്റെ ഡിസ്പ്ലേ പറഞ്ഞാൽ വലിയ ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇതിൽ ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഇതിൽ രണ്ടാമത് USB ബോർഡ് അഡീഷണൽ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തതാണെന്ന്. എന്നിരുന്നാലും ഇതിന് നല്ല രീതിയിൽ തന്നെ വർക്കിംഗ് ഇത് ചെയ്യുന്നുണ്ട്, നമുക്ക് അതിൻ്റെ തനിമ ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിലോ അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ചെയ്താലും ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ തരുന്നതാണ്. ഇനി നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ഏതെങ്കിലും സെറ്റ് ഉണ്ടെങ്കിൽ സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണം. നമുക്ക് എന്തായാലും ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് ക്ലിയർ ആയിട്ട് കേട്ട് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ എന്ന്. ഓക്കെ,
ഓക്കെ, ഇനി നമുക്ക് സോങ് പ്ലേ ചെയ്യാം. അപ്പോൾ NCS മ്യൂസിക്കിൻ്റെ സോങ് ആണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്. നമ്മൾ ബ്ലൂടൂത്ത് വഴിയാണ് ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. പെൻ ഡ്രൈവ് കണക്ട് ചെയ്താൽ പെൻ ഡ്രൈവിൽ നോൺ കോപ്പിറൈറ്റ് സോങ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബ്ലൂടൂത്ത് വഴി NCS മ്യൂസിക്കിൻ്റെ ഒരു സോങ് പ്ലേ ചെയ്യുന്നത്. യൂട്യൂബിൽ പോയി തന്നെ നമുക്ക് പ്ലേ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബ്ലൂടൂത്ത് നെയിം കാണിക്കുന്നത് വയർ ബിടി എന്നാണ്. എന്തായാലും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് പ്ലേ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പലരും വാട്സപ്പ് നമ്പർ കണക്ട് ചെയ്യാറില്ല നമ്മുടെ യൂട്യൂബ് ചാനലിൽ. പക്ഷേ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ യൂട്യൂബിൽ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഏത് സമയത്തും നമ്മൾ അതിനുള്ള ഉത്തരവ് നൽകുന്നതായിരിക്കും. പക്ഷേ എപ്പോഴും നിലപ്പിക്കണമെന്നില്ല, ഓരോ മെസ്സേജും അടിയിലടിയിലായിട്ട് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അർജൻറ്റായിട്ടുള്ള ഒരു കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, ഒരു മെസ്സേജ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ജസ്റ്റ് വാട്സപ്പിൽ തന്നെ ഒരു മിസ് കോൾ അടിച്ചാൽ മതി. അപ്പോൾ നമുക്കതിനുള്ള പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ എന്നതുവരെ ഗുഡ് ബൈ. ഇറ്റ്സ് മീ രാജു സൈനിങ് ഔട്ട്.